മിശിഹായിൽ പ്രിയമുള്ളവരെ, ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മൂന്ന് നോമ്പിൻ്റെ രണ്ടാമത്തെ ദിനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ കരുണയിലും കരുതലിലും ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിവാക്കപ്പെടുന്നതിന്, നിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിവർത്തിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളെ തന്നെ ഞങ്ങളിതാ സമർപ്പിച്ചുകൊള്ളും. തമ്പുരാനെ, ഞങ്ങൾ എവിടേക്ക് യാത്ര ചെയ്യണമെന്ന് നിന്റെ ഹിതം അത് ശരിയായ രീതിയിൽ ഗ്രഹിച്ച് ആ രീതിയിൽ ജീവിക്കുവാനും ചരിക്കുവാനും ആയിരിക്കുവാനുള്ള വരവും കൃപയും ഞങ്ങൾക്ക് തരണമേ. തമ്പുരാനെ, യോന തെറ്റു മനസ്സിലാക്കി നിന്റെ കരുണയിലേക്ക് വന്നപ്പോൾ കരുണാപൂർവം അവനെ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലും തെറ്റുകൾ ഉണ്ടാകുമ്പോൾ കരുണയോടെ നിന്റെ കരുതലിലേക്ക് വന്ന് ചേരുവാനുള്ള വരം ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, ഞങ്ങളെ കൂടെ നീ ആയിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും നിന്റെ ദൃശ്യത്തിൽ സമർപ്പിക്കുന്നു. ദൈവമാതാവിൻ്റെയും യോസഫിതാവിൻ്റെയും സകലവിശുദ്ധരുടെയും മലാഖമാരുടെയും മധ്യസ്ഥന്തിയുടെയും ഞങ്ങൾ ഈ പ്രാർത്ഥകൾ നിന്റെ സമിതിയിൽ സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേട്ടരുളയണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ വചനധ്യാനത്തിൻ്റെ ഈ രണ്ടാം ദിവസത്തിൽ യോനാ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ഈ ധ്യാന ചിന്തകളിലേക്ക് കടക്കാം. അവർ അവനോട് പറഞ്ഞു, കടൽ ശാന്തമാകേണ്ടതിന് ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണം? കടൽ കൂടുതൽ കൂടുതൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക, അപ്പോൾ കടൽ ശാന്തമാകും. എന്തെന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കപ്പൽ കരയ്ക്ക് അടുപ്പിക്കുന്നതിനായി അവർ ശക്തിപൂർവ്വം തണ്ടുവലിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം ക്ഷോഭിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കുവാൻ ഇടയാകരുതേ. നിഷ്കളങ്ക രക്തം ചിന്തി എന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. കർത്താവെ, അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഇപ്രകാരം സംഭവിച്ചത്. അനന്തരം അവർ യോനായി എടുത്ത് കടലിലേക്ക് എറിഞ്ഞു, ഉടനെ കടൽ ശാന്തമായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, വറക്കുമോ. കർത്താവിനാലെ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഈ വചന ചിന്തയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രവിക്കുകയുണ്ടായി, യോനായ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നീ നിനവയിലേക്ക് പോകണം. ദൈവസ്വരത്തിന് എതിരെ യോന താർസസിലേക്ക് യാത്ര ചെയ്യുന്നുവെന്നും ആ യാത്രക്കിടയിൽ കാറ്റിലും കോളിലും ഉൾപ്പെട്ട് അവൻ കയറിയ കപ്പൽ അപകടത്തിൽപ്പെടുവാനായിട്ട് പോകുന്നുവെന്നും നമ്മൾ വായിച്ചു. വീണ്ടും നമ്മൾ ചിന്തിച്ചായിരുന്നു, നമ്മൾ ധ്യാനിച്ചായിരുന്നു യോനായ്ക്ക് അവൻ്റെ തെറ്റ് മനസ്സിലായി. യോനായ്ക്ക് അവൻ്റെ തെറ്റ് മനസ്സിലായി, ഞാനാണ് തെറ്റുകാരൻ. തെറ്റ് മനസ്സിലാക്കുന്ന യോന എപ്രകാരം അത് തിരുത്തുവാൻ ശ്രമിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. തെറ്റ് മനസ്സിലാക്കുന്ന യോന പ്രവാചകൻ അവൻ തെറ്റിൽ നിന്നും മാറി നന്മയിലേക്ക്, മറ്റുള്ളവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ചിന്തിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഞാൻ അനുസരണക്കേട് കാട്ടിയ ദൈവം എത്രമാത്രം ശക്തനാണ്, എത്രമാത്രം പ്രതാപശാലിയാണ് എന്ന ബോധ്യവും ബോധവും യോനായ്ക്കുണ്ടായി. ഞാൻ അനുസരണക്കേട് കാട്ടി വന്നവൻ ഇത്രമാത്രം ശക്തനായിരുന്നുവെന്ന് യോനായ്ക്ക് ബോധ്യപ്പെട്ടു. അവൻ ആ ദൈവത്തോട് ഭക്തിയും സ്നേഹവും തോന്നി. ദൈവസ്നേഹം യോനായിൽ ഉണ്ടായി. തുടർന്ന് യോനായ്ക്ക് മറ്റൊന്നും കൂടെ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ കാരണമാണ് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെല്ലാം നശിക്കുവാൻ പോകുന്നു. എൻ്റെ കൂടെയുള്ളവരൊക്കെ മരിക്കുവാൻ പോകുന്നതിന് കാരണം ഞാനാണ്, അവർ രക്ഷപ്പെടണം. യോനായിൽ ദൈവസ്നേഹവും കുത്തിനോടൊപ്പം പരസ്നേഹവും ഉളവാകും. ദൈവസ്നേഹവും പരസ്നേഹവും യോനായിൽ വന്നപ്പോ യോന പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടുവാനായി എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. എന്നെ എടുത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്നെ എടുത്ത് ഈ പ്രക്ഷുബ്ധമായ കടലിലേക്ക് എറിഞ്ഞുകൊള്ളുക, നിങ്ങൾ രക്ഷപ്പെടും. യോനായിൽ ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിക്കുകയാണ്.
ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിച്ചപ്പോൾ സ്വന്തം ജീവിതം ത്യജിക്കുവാനായിട്ടുള്ളൊരു മനസ്സ് യോനായിൽ വന്നുവെന്ന് നമ്മൾ കാണുന്നു. യോനായിട്ട് സഹതടവുകാർ അവനെ കടലിലേക്ക് എറിഞ്ഞു. അത്ഭുതം, കടൽ ശാന്തമായി. യോനായെ അവന്റെ സഹയാത്രികർ കടലിലേക്ക് എടുത്ത് ഇട്ടു. കടൽ ശാന്തമായി. അത്ഭുതം. ദൈവസ്നേഹവും പരസ്നേഹവും യോനായിൽ ഒന്നിച്ചു. അവൻ അവിടെ ഒരു അത്ഭുതം കണ്ടു. പ്രിയമുള്ളവരെ, വചനം നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങളെല്ലാവരും അത്ഭുതങ്ങളായി തീരണമെന്ന്. ഞാൻ ഒരു അത്ഭുതമാവണം, നീ ഒരു അത്ഭുതമാവണം. നിന്റെ കുടുംബത്തിൽ, നിന്റെ ഇടവകയിൽ, നീ പോകുന്ന ഇടങ്ങളിലെല്ലാം നീ ഒരു അത്ഭുതമാകണം. അത്ഭുതമാകണമെങ്കിൽ നിന്നിൽ ഈ ഇക്വേഷൻ വേണം. ദൈവസ്നേഹവും പരസ്നേഹവും നിന്നിൽ ഒന്നിക്കണം. ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിക്കുന്ന ഇടങ്ങളിലെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നു. വചനത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനഭാഗങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ എവിടെയൊക്കെ ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിക്കുന്നുവോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. വചന സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ഒരു ബാലൻ, അവന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ടു മീനുമുണ്ട്. ഒരുപക്ഷെ അവന്റെ അമ്മ അവന് കഴിക്കുവാനായിട്ട് പൊതിഞ്ഞ് കൊടുത്തുവിട്ടതായിരിക്കണം. യേശുവിനെ കാണുവാനായിട്ട് പോകുന്ന ഈ കുഞ്ഞിന്റെ കയ്യിൽ അമ്മ പൊതിഞ്ഞു വിടുന്നതായിരിക്കും ഈ അഞ്ചപ്പവും രണ്ടു മീനും. ഇത് അവന് കഴിക്കുവാനുള്ളതാണ്. യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട്, അന്ത്രയോസിനോടും കൂട്ടുകാരോടും യേശു പറഞ്ഞു, ഈ കാണുന്ന ജനക്കൂട്ടത്തിനൊക്കെ നിങ്ങൾ ഭക്ഷണം കൊടുക്കുവാൻ പറഞ്ഞു. അപ്പോൾ അന്ത്രയോസ് അപ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, കർത്താവെ, നമ്മുടെ ശമ്പളവും നമ്മുടെ ഉള്ള പണവും വെച്ചിട്ടൊന്നും ഇവർക്കുള്ള ഇത്രയും പേർക്കുള്ള ഭക്ഷണം നമുക്ക് തയ്യാറാക്കാൻ കഴിയത്തില്ല. ആ നേരം കുഞ്ഞ് ഈ അഞ്ചപ്പവും രണ്ടു മീനും യേശുവിനെ കൊടുക്കണം. യേശുവിനെ കാണുവാൻ വരുന്ന കുഞ്ഞിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട്. കാരണം ക്രിസ്തു ദൈവമാണ്. യേശുവിനെ കാണാൻ വരുന്ന കുഞ്ഞിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട്. ദൈവസ്നേഹമുള്ളത് കൊണ്ടാണ് അവൻ ഈശോയെ കാണാൻ വന്നത്. നമ്മളെല്ലാവരും ഈ നേരത്ത് വചനം കേൾക്കുവാനിരിക്കുന്നതിന് കാരണം നമ്മിൽ ദൈവസ്നേഹം ഉള്ളത് കൊണ്ടാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ദേവാലയത്തിൽ പോകുന്നതിന് കാരണം നമ്മളിൽ ദൈവസ്നേഹമുള്ളത് കൊണ്ടാണ്. ദൈവസ്നേഹമുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ബാലൻ ഈശോയെ കാണുവാനായിട്ട് വരുന്നത്. അപ്പോൾ അവനിൽ ദൈവസ്നേഹമുണ്ട്. അവൻ യേശുവിനെ കാണാൻ വന്നു. അപ്പോൾ അറിയുന്നു, ഇവിടെയുള്ള മറ്റുള്ളവരുടെ കൈകളിൽ ഭക്ഷണമില്ല, അവർ വിശന്നിരിക്കുകയാണ്. ശിഷ്യന്മാരെ കണ്ടു, അവരും വിശന്നിരിക്കുകയാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. അവർ നിസ്സഹായരാണ്. കുഞ്ഞിന്റെ ഉള്ളിലെ പരസ്നേഹം ഉണർന്നു. ആ അഞ്ചപ്പവും രണ്ടു മീനും അവൻ ഈശോയുടെ നേരെ കൊടുത്തു. ദൈവസ്നേഹവും പരസ്നേഹവും കുഞ്ഞിൽ ഒന്നിച്ചു. അവിടെ ഈശോ അത്ഭുതം പ്രവർത്തിച്ചു. ഈശോ അത്ഭുതം പ്രവർത്തു. അപ്പം പെരുപ്പിച്ച് യേശു അത്ഭുതം പ്രവർത്തു. ദൈവം പ്രിയമുള്ളവരെ, എന്നൊക്കെ എവിടെയൊക്കെ ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിക്കുന്നുവോ അവിടെ അത്ഭുതം നടക്കും. വീണ്ടും യേശു ഒരു വീട്ടിലിരുന്ന് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ വായിക്കുന്നു, സുവിശേഷം നമ്മൾ വായിക്കുന്നു, യേശു ഒരു ഭവനത്തിലിരുന്ന് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പിശാചിൽ നിന്ന് രക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് അവർ യേശുവിനെ കാണാൻ പോവുകയാണ്. യേശുവിനെ കാണാൻ പോകുന്നവർ ഒറ്റയ്ക്കല്ല, അവർ അവരുടെ കൂടെയുള്ള തളർന്നു കിടക്കുന്ന തളർവാദ രോഗിയായ അവരുടെ ഒരു സുഹൃത്തിനെയും കൂട്ടിയാണ് അവർ യേശുവിനെ കാണാൻ പോകുന്നത്. ആൾത്തിരക്ക് കാരണം യേശുവിന്റെ അടുത്തേക്ക് ഇവർക്ക് അടുത്തേക്ക് ചെല്ലുവാൻ പോയി. യേശു ഇരിക്കുന്ന ഭവനത്തിലേക്ക് കയറുവാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. ഇവരെന്ത് ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ ആ യേശുവിരുന്ന വീടിന്റെ മേൽക്കൂര പൊളിച്ച് അതിന്റെ മുകളിൽ നിന്നും താഴേക്ക് തങ്ങളുടെ സുഹൃത്തായ തളർവാദ രോഗിയ സുഹൃത്തിന് ഇറക്കിക്കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നുണ്ട് വചനത്തിലെ എല്ലായിടത്തും യേശു ഒരുത്തിനെ രക്ഷിക്കും മുമ്പ് ചോദിക്കും, മിക്കയിടത്തും ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. യേശുവിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന തളർവാദ രോഗിയുടെ യേശു ഇതൊന്നും ചോദിക്കുന്നില്ല. പകരം അവനോട് പറയുന്നു, യേശു പറയുന്നത്, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് പോകാനാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മനസ്സ് നിറക്കുന്ന പ്രാർത്ഥനയാണ് ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിപ്പിച്ചുള്ള പ്രാർത്ഥന. ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിപ്പിച്ചാൽ അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിന്റെ കുടുംബത്തിൽ നീ ഒരു അത്ഭുതം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റേതായിട്ടുള്ള ഏത് കാര്യത്തിലും നിനക്കൊരു അത്ഭുതം ആവണമെങ്കിൽ, നീ അനുഷ്ഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നിന്നിൽ ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിച്ചിരിക്കണം എന്നതാണ്.
എന്ന് എവിടെ ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിക്കുന്നുവോ അവിടെ അത്ഭുതം നടക്കും. അത്ഭുതമാകുവാൻ നമ്മളോട് എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. യോനാ പ്രവാചകനിൽ ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിച്ചു, അവനൊരു അത്ഭുതമായി. അവൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. കാരണം യോനാ പറഞ്ഞതുപോലെ വെള്ളത്തിലേക്ക് അവനെ എടുത്തിട്ടു, കടൽ ശാന്തമായി, മറ്റുള്ളവർ രക്ഷപ്പെട്ടു. അത്ഭുതമാണ്. നമ്മളോടും ദൈവം പറയും, ചില നേരങ്ങളിൽ നമ്മളും ചിലതൊക്കെ വിട്ടുകൊടുക്കണം. വിട്ടുകൊടുക്കുന്നതിന്റെ സന്തോഷമാണ് ഇന്ന് നമ്മളിവിടെ ധ്യാനിക്കേണ്ടത്. ഈ മൂന്ന് നോമ്പിന്റെ രണ്ടാം ദിവസത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് വിട്ടുകൊടുക്കുന്നതിന്റെ ആനന്ദം. മറ്റുള്ളവന് വേണ്ടി സ്വയം ഇല്ലാതാവുന്നതിന്റെ ആനന്ദം അറിഞ്ഞുകൊണ്ടാണ് യോന കടലിലേക്ക് പോകുന്നത്. അവിടെ അത്ഭുതം ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദാമ്പത്യ ബന്ധമായിക്കൊള്ളട്ടെ, കുടുംബമായിക്കൊള്ളട്ടെ, നമ്മുടെ ജോലി ചെയ്യുന്ന ഇടത്തിലായിക്കൊള്ളട്ടെ, പഠിക്കുന്ന ഇടങ്ങളിലായിക്കൊള്ളട്ടെ, നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം നമ്മുടേതായിട്ടുള്ള ചില പിടിവാശികളെ വിട്ടുകളയുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനമുണ്ട്. ഒരുപക്ഷെ കുടുംബത്ത് ഒരുപാട് കൊടുങ്കാറ്റും ശക്തമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ നേരത്തെല്ലാം ഭർത്താവിന് മുന്നിൽ അവന്റെ മുന്നിൽ നമ്മൾ ഭാര്യ ഒന്ന് വിട്ടുകൊടുക്കും, ഒന്ന് സ്വയം ഒതുങ്ങി കൊടുക്കും. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ഒന്ന് ഒതുങ്ങിക്കൊടുക്കുമ്പോൾ, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി സ്വയം ഒതുങ്ങിക്കൊടുക്കുമ്പോൾ അവിടെയും ആ കടൽ ശാന്തമാകും. കർത്താവിന്റെ കരം അവിടെ ഉണ്ടാകും. പ്രിയമുള്ളവരെ, നമുക്ക് അത്ഭുതങ്ങളാകുവാൻ നമ്മുടെ ജീവിതങ്ങളിലും ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിക്കട്ടെ. ഒരിക്കലും അഹങ്കരിച്ച് നടക്കുന്ന ഒരുത്തന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഇതുപോലുള്ള കൃപകൾ വന്നു ചേരുകയില്ല. ഒരിക്കലും അഹന്തയും പറഞ്ഞു നടക്കുന്ന ഒരുത്തന്റെ ജീവിതത്തിലേക്കും ഇപ്രകാരമുള്ള സന്തോഷം കടന്നു വരികയില്ല. യോന കടലിലേക്ക് എറിയപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിൽ ആദിയായിരുന്നു. കാരണം നിഷ്കളങ്കരെയാണോ ഞങ്ങൾ ഇപ്രകാരം കടലിലേക്ക് എറിയുന്നത് എന്നൊരു ചിന്ത. പ്രിയമുള്ളവരെ, എന്നാൽ യോനായിക്കറിയാമായിരുന്നു തന്നെ രക്ഷിക്കുവാൻ ദൈവകരുതൽ ഉണ്ടാകും. നമ്മളോട് കർത്താവ് ഇന്ന് ആവശ്യപ്പെടുന്നത്, നിങ്ങളും അത്ഭുതങ്ങൾ ആയിത്തീരണം. അത്ഭുതങ്ങളാവണമെങ്കിൽ ദൈവസ്നേഹവും പരസ്നേഹവും എന്നിൽ ഒന്നിക്കണം. ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിക്കണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ ഗർവവും അഹന്തയും അഹങ്കാരവും പാടില്ല. നമുക്ക് അബ്സലോം രാജാവിന്റെ കഥയിലേക്ക് ഒന്ന് പോകാം. അബ്സലോം രാജാവ് ദാവീദ് രാജാവിന്റെ മക്കളിൽ ഏറ്റവും ശക്തനും സുന്ദരനുമായിരുന്നു അബ്സലോം എന്നാണ് പറയപ്പെടുന്നത്. ദാവീദ് രാജാവിന്റെ മക്കളിൽ ഏറ്റവും ശക്തനും സുന്ദരനുമായിരുന്നു അബ്സലോം. അവൻ നന്നായിട്ട് യുദ്ധം ചെയ്യുവാൻ ചെയ്യുന്നതിൽ അഗ്രഗണ്യനായിരുന്നു അബ്സലോം. അതിസുന്ദരനായിരുന്നു അബ്സലോം. അബ്സലോം എന്നല്ല, നീണ്ട സ്വർണ തലമുടികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അബ്സലോം രാജാവ്. അന്നത്തെ കാലത്തെ എല്ലാ ചെറുപ്പക്കാരുടെയും ഏറ്റവും വലിയ ആഗ്രഹം അബ്സലോം രാജാവിന്റെ സുഹൃത്താകണം എന്നുള്ള സുഹൃത്താകണം. ഐ വാണ്ട് ടു ബിക്കം എ ഫ്രണ്ട് ഓഫ് അബ്സലോം, പ്രിൻസ് അബ്സലോം. അബ്സലോം രാജകുമാരന്റെ സുഹൃത്താകുവാൻ എല്ലാ ചെറുപ്പക്കാരും ആഗ്രഹിച്ചു. അതിസുന്ദരനായ അബ്സലോമിനെ പോലുള്ള ഭർത്താവിനെ കിട്ടണമേ എന്ന് അവിടുത്തെ പെൺകുട്ടികൾ ആഗ്രഹിച്ചു. കാരണം ശക്തനാണ്, സുന്ദരനാണ്. പക്ഷേ അബ്സലോം അഹങ്കാരിയായിരുന്നു. അബ്സലോമിന് എല്ലാം ദൈവം കൊടുത്തു, സൗന്ദര്യം കൊടുത്തു, ശക്തി കൊടുത്തു. പക്ഷേ അവനിൽ ദൈവികമല്ലാത്ത ഒന്നുണ്ടായിരുന്നു, അത് അഹന്തയായിരുന്നു. സ്വന്തം അപ്പനു നേരെ പോലും കരമുയർത്തുവാൻ മാത്രം അത്രമാത്രം അഹങ്കാരിയായിരുന്നു അബ്സലോം രാജകുമാരൻ. നമുക്കറിയാം, അവന്റെ പിതാവായിട്ടുള്ള ദാവീദിനെ കൊട്ടാരത്തു നിന്നും അബ്സലോം പുറത്താക്കി. പിന്നീട് അപ്പനെ കാടിലും ഗുഹയിലും ഒക്കെ കഴിയുന്ന, ഒളിച്ചു താമസിക്കുന്ന അവന്റെ പിതാവായിട്ടുള്ള ദാവീദിനെ കൊല്ലുവാനായിട്ട് അബ്സലോം പിന്നാലെ നടക്കുകയാണ്. അബ്സലോം അപ്പനെ കൊല്ലുവാനായിട്ട് ഇപ്രകാരം ഒരു തവണ പോകുമ്പോ കഴുതപ്പുറത്താണ് അവൻ പോകുന്നത്. അവിടെയും ഒരു ചതിയുണ്ട്. കാരണം രാജാക്കന്മാർ സാധാരണ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത് സമാധാനത്തിന്റെ സമയത്താണ്. യുദ്ധത്തിന്റെ സമയത്ത് രാജാക്കന്മാർ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ്? കുതിരപ്പുറത്താണ്. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന എപ്പോഴാണ്? സമാധാനത്തിന്റെ സമയത്താണ്. അതുകൊണ്ടാണ് കർത്താവ് യേശു മിശിഹ യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ സമാധാനത്തിന്റെ രാജാവ് എന്ന ചിഹ്നമായിട്ട് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത്. സമാധാനം, ഇവിടെ സമാധാനത്തിന്റെ, സമാധാനത്തിന് വേണ്ടി നടക്കുന്ന രീതിയിൽ അബ്സലോം അപ്പനെ ചതിക്കുവാനായിട്ടാണ് ഈ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത്. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന അബ്സലോം രാജകുമാരൻ അപ്പനെ കൊല്ലുവാനായിട്ട് പോകുമ്പോൾ ഈ കഴുത രണ്ട് മരങ്ങളുടെ ഇടയിലൂടെ പോയെന്നും ഇവന്റെ മുടി മുകളിൽ കെട്ടിവെച്ചിട്ട് സ്വർണ തലമുടി, അവന്റെ അഹങ്കാരത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു അവന്റെ നീണ്ട സ്വർണ തലമുടി, സൗന്ദര്യത്തിന്റെ ഒരു രൂപമായിരുന്നു അവന്. അത് തന്നെയായിരുന്നു അവന്റെ അഹന്തയുടെ ഒരു കാര്യം, അവന്റെ സൗന്ദര്യം, അവന്റെ ശക്തി. കഴുതയുടെ പുറത്ത് പോകുമ്പോ കഴുത രണ്ട് വൃക്ഷങ്ങളുടെ ഇടയിലൂടെ കടന്നു.
വൃക്ഷശിഖരത്തിലേക്ക് വൃക്ഷത്തിന്റെ ശിഖരത്തിലേക്ക് അവന്റെ സ്വർണ്ണ തലമുടി ഉടക്കിയെന്നും അവൻ കെട്ടിഞ്ഞാന്ന് കിടക്കുന്ന പോലെ കഴുത അടിയിലിരിക്കുന്ന കഴുത അങ്ങ് നടന്നുപോയെന്നും വചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കെട്ടിഞ്ഞാന്ന് കിടക്കുന്ന അബ്സലോമിന്റെ നെഞ്ചിലേക്ക് കുന്തമെറിഞ്ഞ് അവന് ശത്രുക്കൾ അവനെ കൊന്നുകളഞ്ഞു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദൈവത്തിനെതിരെ, നമ്മുടെ മാതാപിതാക്കൾക്കെതിരെ, നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾക്കെതിരെ നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്തു എന്ന് പറഞ്ഞാലും, എത്രമാത്രം ഉയരങ്ങളിലേക്ക് നമ്മൾ പോയി എന്ന് പറഞ്ഞാലും, നമ്മുടെ ജീവിതത്തിൽ അഹന്ത നമ്മളെ വീഴ്ത്തിക്കളയും. ദൈവകൃപയ്ക്കെതിരെ യോനാ യാത്ര ചെയ്തു, യോനായ്ക്ക് വീഴ്ചയുണ്ടായി. ദൈവകൃപയ്ക്കും സ്വന്തം പിതാവിനും സ്വന്തം കുടുംബത്തിന്റെയും സന്തോഷത്തിനും നന്മയ്ക്കുമെതിരെ അബ്സലോം രാജകുമാരൻ യാത്ര ചെയ്തു, അവനും മരണത്തിലേക്ക് പോയി. എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ, എന്റെ കുടുംബത്തിൽ സന്തോഷവും ദൈവകൃപയും ഉണ്ടാകണമെങ്കിൽ, എന്നിലെ അഹന്തകളെ ഞാൻ നിയന്ത്രിക്കണം. എന്നിലെ അഹന്തകളെ, ഞാൻ മനുഷ്യനാണ്, എനിക്ക് അഹങ്കാരം ഉണ്ടാവും, ഇനി ഞാൻ മനുഷ്യനാണ്. പക്ഷേ ദൈവത്തിന്റെ കൃപയ്ക്ക് മുന്നിൽ അവയെല്ലാം നമുക്ക് മാറ്റിയെടുക്കുവാൻ പറ്റും. പൗലോസ്ലീഹ തമ്പുരാനോട് പറഞ്ഞു, കർത്താവേ, എന്നെ അലട്ടുന്ന ഒരു മുള്ളുണ്ട്, അതൊന്ന് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞോ, ഞാനിന്ന് മാറ്റിത്തരാമെന്ന്. കർത്താവ് മാറ്റിത്തരാമെന്ന് പറഞ്ഞില്ല, പകരം കർത്താവ് പറഞ്ഞത് അതവിടെ ഇരുന്നു കൊള്ളട്ടെ, നിനക്ക് എന്റെ കൃപ മതി. എനിക്കൊരു മനുഷ്യനെന്ന രീതിയിൽ അഹന്തകൾ ഉണ്ടാകാം, എന്റെ ബലഹീനതകൾ ഉണ്ടാകാം, എന്റെ വീഴ്ചകൾ ഉണ്ടാകാം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ അലട്ടുന്ന ഈ മുള്ളുകളെ, എന്റെ അഹന്തകളെ, എന്റെ തന്നിഷ്ടങ്ങളെ, എന്റെ സ്വാർത്ഥതകളെ എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് പറയും, അതവിടെ ഇരുന്നു കൊള്ളട്ടെ, നിനക്ക് എന്റെ കൃപ മതി. യോന പ്രാർത്ഥിച്ചു, കാണണം, തമ്പുരാനെ എന്നെ കാത്തുകൊള്ളണമേ, എന്റെ അഹന്തയ്ക്ക് എനിക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ തരരുത് എന്ന് പ്രാർത്ഥിച്ചു കാണണം. യോനായോട് ദൈവം പറഞ്ഞിട്ടുണ്ടാവും, അത് കുഴപ്പമില്ല, നിനക്കെന്റെ കൃപ മതി. പൗലോസിനോട് പറഞ്ഞു, നിനക്കെന്റെ കൃപ മതി. സക്കേവോസിനോട് പറഞ്ഞിട്ടുണ്ടാവണം, നിനക്കെന്റെ കൃപ മതി. പത്രോസിനോട്, പത്രോസ് ഒരുപാട് വേദനിച്ചുകൊണ്ട് കർത്താവിനെ, ദൈവമേ തള്ളി പറഞ്ഞു പോയല്ലോ എന്ന രീതിയിൽ കർത്താവിനെ അവിടെ നോക്കുമ്പോൾ കർത്താവ് അവനെ നോക്കിയെന്ന് നമുക്കറിയാം. കർത്താവ് ശിക്ഷാവിധിക്കായി കാത്തു നിൽക്കുന്ന കർത്താവ് അവനെ സങ്കടത്തോടും സ്നേഹത്തോടുകൂടി തന്നെ നോക്കണം. അവനോടും പറഞ്ഞു കാണണം, നിനക്ക് എന്റെ കൃപ മതി രക്ഷപ്പെടുവാൻ. നമ്മളോടും തമ്പുരാൻ കർത്താവ് പറയുന്നു, നിനക്ക് എന്റെ കൃപ മതി. കൃപ വേണമെങ്കിൽ ഹൃദയത്തിൽ അഹന്തയുണ്ടാകുവാൻ പാടില്ല. കൃപ വേണമെങ്കിൽ, ഒരു അത്ഭുതമായി നിനക്ക് മാറണമെങ്കിൽ നിന്നിൽ ദൈവസ്നേഹം വേണം, പരസ്നേഹം വേണം. പ്രിയമുള്ളവരെ, നമുക്ക് കൃപകൾ വേണം. ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം, നിനക്ക് എന്റെ കൃപ മതി. എന്റെ കുടുംബത്തിന് എനിക്ക് എന്റെ തമ്പുരാന്റെ കൃപ മതി. എന്റെ ദാമ്പത്യ ബന്ധത്തിൽ പ്രതിസന്ധികൾ മാറുവാൻ, എന്റെ ദാമ്പത്യ ബന്ധത്തിലെ വിള്ളലുകൾ മാറുവാൻ എനിക്ക് തമ്പുരാന്റെ കൃപ മതി. നമുക്ക് തമ്പുരാന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, ഒരു നിനക്ക് ദൈവികമായ കൃപകൾ വേണമെങ്കിൽ നീ വിശ്വസ്തനായിരിക്കണം. പൗലോസ്ലീഹ അവന്റെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നു. പരിശുദ്ധ കന്യക മാതാവ് അമ്മയുടെ ജീവിതത്തിൽ വിശ്വസ്തയായിരുന്നു. വിശുദ്ധ ഔസേപ്പിതാവ്, ഔസേപ്പിതാവ് ഈ വർഷം മാർപ്പാപ്പ, പരിശുദ്ധ മാർപ്പാപ്പ ഔസേപ്പിതാവിന്റെ വർഷമായിട്ടാണ് നമ്മളോട് ആചരിക്കുവാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഔസേപ്പിതാവ് അവന്റെ ഇതിൽ വിശ്വസ്തനായിരുന്നു. നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്നത്, വിശ്വസ്തനായിരിക്കുക, അവസാനം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ തരും എന്ന് വചനം നമ്മളോട് പറഞ്ഞു തരുന്നു. അവസാനം വരെ വിശ്വസ്തനായിരിക്കുക, അവസാനം വരെ വിശ്വസ്തയായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ തരും. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കൃപ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യും, നമ്മുടെ ജീവിതത്തിലെ മുള്ളുകൾ മാറുവാൻ, കർത്താവിന്റെ ദൈവാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ അവസാനം വരെ വിശ്വസ്തത പാലിച്ചിരിക്കണം. എന്റെ ദാമ്പത്യ ബന്ധത്തിൽ, എന്റെ കുടുംബ ബന്ധത്തിൽ, എന്റെ വ്യക്തി ബന്ധങ്ങളിൽ ഞാൻ വിശ്വസ്തത പാലിച്ചാൽ എനിക്ക് ദൈവകൃപ കിട്ടും. ഏസാവിന്റെയും യാക്കോബിന്റെയും കഥ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസഹാക്കിന്റെ മക്കളായ ഏസാവും യാക്കോവും, അന്ധനായ ഇസഹാക്ക് മരിക്കാറായി കിടക്കുമ്പോൾ മൂത്ത മകനായ ഏസാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, അപ്പൻ മരിക്കാറായി, അപ്പന് അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ട്, നായാട്ടിറച്ചി, അത് നീ കൊണ്ടുവന്ന് എനിക്ക് പാകം ചെയ്ത് ഭക്ഷിക്കുവാൻ തരണം. അത് ഭക്ഷിച്ചിട്ട് അപ്പൻ മകനെ അനുഗ്രഹിച്ചിട്ട് എന്റെ പിതാക്കന്മാരുടെ കൂടെ ഞാനും കടന്നു പോകട്ടെ എന്നൊരാഗ്രഹമാണ് ഇസഹാക്ക് യാക്കോവിനോട് പറയുന്നത്. ഈ മൂത്തമകനായ ഇസഹാക്ക് അപ്പന്റെ വാക്ക് കേട്ട്, ഏസാവ് അപ്പന്റെ വാക്ക് കേട്ടിട്ട്, അപ്പനായ ഇസഹാക്കിന്റെ വാക്ക് കേട്ട് കാട്ടിലേക്ക് നായാട്ടിന് വേണ്ടി പോയി, അപ്പന് വേണ്ടി വന്യമൃഗത്തെ പിടിക്കുവാൻ. ഈ നേരം ഇത് അമ്മയായ റബേക്ക ഒളിഞ്ഞു കേൾക്കുന്നു എന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് വചനത്തിൽ.
അമ്മയായ റബേക്ക എന്ന് പറയുന്നു അവൾക്ക് പ്രിയപ്പെട്ട മകനായ യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ നിന്റെ ചേട്ടൻ ഇപ്രകാരം പോയിരിക്കുകയാണ്, അവൻ വരുന്നതിന് മുന്നേ നിന്റെ അപ്പന്റെ കയ്യിൽ നിന്നും ആ അനുഗ്രഹം നീ മേടിച്ചെടുക്കണം, കാരണം ഒരു മകന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൃപയാണ് അപ്പന്റെ അവസാനത്തെ അനുഗ്രഹം, ഇത് നീ മേടിച്ചെടുക്കണമെന്ന് അമ്മ അവനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അമ്മയും മകനും കൂടി എന്ത് ചെയ്യുന്നു, ഒരു ആടിനെ കൊന്ന് അതിന്റെ ഇറച്ചി അപ്പന് വേണ്ടി പാകം ചെയ്യുന്നു. ഇസഹാക്കിന് വേണ്ടി റബേക്കയും യാക്കോബും ചേർന്ന് ഈ ഭക്ഷണം പാകം ചെയ്തു. എന്നിട്ട് ചേട്ടന് നായാട്ടുകാരന്റെ മണമാണുള്ളത്, അതിനുവേണ്ടി അവന് ജ്യേഷ്ഠന്റെ സഹോദരന്റെ പോലെ രോമങ്ങൾ കൈകളിൽ ഇല്ലാത്തത് കൊണ്ട് യാക്കോബിന്റെ അമ്മയും യാക്കോബും ചേർന്ന് ഈ കൊന്ന മൃഗത്തിന്റെ രോമങ്ങൾ അവന്റെ കയ്യിൽ നെഞ്ചിലും കെട്ടിവെച്ചു. തുടർന്ന് ചേട്ടന്റെ കുപ്പായം എടുത്തിട്ടു അന്ധനായി കിടക്കുന്ന അപ്പന്റെ വാതിലിന് മുന്നിൽ മുറിയുടെ മുന്നിൽ ചെന്നിട്ട് യാക്കോബ് വിളിച്ചു പറഞ്ഞു, അപ്പാ ഞാൻ എത്തി. യാക്കോബ് ഇസഹാക്ക് ചോദിച്ചു, ഇതാരാണ്? അവൻ പറഞ്ഞു, ജ്ഞാനങ്ങളുടെ മകനായ ഇസഹാക്ക ഏസാവാണ് പിതാവേ. അപ്പൻ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് മകനെ നിനക്ക് ഈ നായാട്ട് പോയി മൃഗത്തെ കിട്ടിയോ? അവൻ പറഞ്ഞു, അതെ, അങ്ങയുടെ പിതാവാ ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് നായാട്ട് മൃഗത്തെ കിട്ടി. ഇന്ന് അടുത്തു വാമോനെ, ഞാൻ നിന്നെ ഇന്ന് തൊട്ടു നോക്കട്ടെ. അടുത്തു വന്നു അപ്പൻ കയ്യിൽ പിടിച്ചു നോക്കി, കയ്യിൽ ഒരുപാട് രോമങ്ങളുണ്ട്. ശരിയാണ്, എന്റെ മകനായ ഏസാവിനെ പോലെ തന്നെ. എന്റെ അപ്പൻ പറയുന്നുണ്ട്, കരം ഏസാവിൻ്റെത്, സ്വരം യാക്കോബിൻ്റെത്. അവിശ്വസ്തതയുടെ ഒരു അടയാളം കരവും സ്വരവും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഏസാവിന്റെ കരവും യാക്കോബിന്റെ സ്വരവും എന്റെ ജീവിതത്തിലും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അലട്ടുന്ന മുള്ളെടുത്ത് മാറ്റണമേ എന്ന് പറയുമ്പോ കർത്താവ് എന്നെ പിടിച്ചിട്ട് പറയും, കരം ഏസാവിൻ്റെത്, സ്വരം യാക്കോബിൻ്റെത്, നിന്റെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ ഒരു രീതിയിലും ഒന്നിച്ചു പോകുന്നില്ലല്ലോ മകനെ. അന്ധനായ ഇസഹാക്ക് തനിക്ക് പറ്റുന്ന അമളി അറിയാതെ, തനിക്ക് പറ്റുന്ന അബദ്ധമറിയാതെ അപ്പൻ ഈ ഇളയ മകനായ യാക്കോബിനെ അനുഗ്രഹിച്ചു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇളയമകനായ യാക്കോബിനെ ആ അപ്പൻ അവന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും കൊടുത്ത് കൃപകളാലെ നിറക്കുകയാണ്. പക്ഷേ നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് ഇത്രമാത്രം കൃപ കിട്ടുന്ന യാക്കോബ് പിന്നീട് ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് സമാധാനം എന്തെന്ന് അറിയുന്നില്ല. കാരണം അവൻ വീട് വിട്ടോടി, നാട് വിട്ടോടി, ഓടി 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 അവന്റെ അമ്മയുടെ സഹോദരൻ ലാബാന്റെ ഭവനത്തിലെത്തി. അവിടെ എത്തുമ്പോഴും പിന്നീട് അങ്ങോട്ട് യാക്കോബിന് ഒരുപാട് ചതികൾ നടക്കുകയാണ്. അവന്റെ അപ്പനെ അവൻ സ്വരം കൊണ്ട് ചതിച്ചു, ഞാനങ്ങയുടെ മകനായ ഏസാവാണ് എന്ന് അവൻ സ്വരം കൊണ്ട് ചതിച്ചു. പിന്നീട് യാക്കോബിന്റെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലേയ റാഹേലിന്റെ സ്വരത്തിൽ റാഹേലിനെ പോലെ മൂളി കേട്ടുവെന്നും അവളെ വിവാഹം കഴിക്കേണ്ടി. ലേയാണ് റാഹേലിനെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന യാക്കോബിനെ വിവാഹം ചെയ്ത് കിട്ടുന്ന ലേയാണ്, മൂത്തവളായ ലേയ. ലേ കിട്ടുമ്പോൾ നമ്മൾ അറിയാം, സ്വരം കൊണ്ട് അപ്പനെ ചതിച്ചവന് സ്വരം കൊണ്ട് മറ്റുള്ള രീതിയിൽ ചതി വരികയാണ്. വീണ്ടും യാക്കോബ് പ്രായമായി. യാക്കോബിന്റെ ജീവിതത്തിൽ അവന്റെ പ്രിയപ്പെട്ട മകനാണ് ജോസഫ്. ജോസഫിനെ അവന്റെ സഹോദരന്മാരെല്ലാം ചേർന്ന് ഈജിപ്തിലേക്ക് വിറ്റുകളയുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രകാരം അപ്പനെ പറ്റിക്കുവാനായിട്ട് ജോസഫിന്റെ സഹോദരന്മാരെല്ലാം ചേർന്ന് അവന്റെ കുപ്പായം എടുത്ത് ഒരു ആടിന്റെ രക്തത്തിൽ മുക്കി പിതാവായിട്ടുള്ള യാക്കോബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, അങ്ങയുടെ മകനെ ഏതോ കാട്ടുമൃഗം കടിച്ച് കൊന്നുകളഞ്ഞു. അവിടെ അപ്പനെ ജ്യേഷ്ഠന്റെ കുപ്പായം ഇട്ട് ചതിക്കുന്ന യാക്കോബിനെ മക്കൾ പിന്നീട് അവന്റെ മകന്റെ യോസഫിന്റെ കുപ്പായം കൊണ്ട് കൊടുത്തിട്ട് ചതിക്കുന്നു. ചതിക്ക് ചതി തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, വിശ്വസ്തത, അവസാനം വരെ വിശ്വസ്തത പാലിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ തരും. അവസാനം വരെ വിശ്വസ്തത പാലിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരും, സമാധാനം തരും. നമ്മളോട് ഇന്ന് ഈ മൂന്ന് നോമ്പിന്റെ രണ്ടാം ദിനത്തിൽ തമ്പുരാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇത്രമാത്രമാണ്. നീ നിന്റെ ജീവിതത്തിൽ ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിപ്പിക്കണം, നിനക്ക് അനുഗ്രഹമാകുവാൻ പറ്റും, അത്ഭുതമാകുവാൻ പറ്റും. ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിപ്പിച്ചാൽ മാത്രമേ നിനക്കൊരു അനുഗ്രഹവും അത്ഭുതവുമായി തീരുവാൻ പറ്റുകയുള്ളൂ. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി അത്ഭുതമായി മാറണമെങ്കിൽ നിനക്ക് എപ്പോഴും നിനക്ക് ബോധ്യമുണ്ടാവണം, നിന്നിൽ ഒരു നിന്നിൽ ദൈവാധീനത്തിന്റെ കൃപകൾ ഉണ്ടാവണമെങ്കിൽ, നിന്നെ ദൈവസ്നേഹം പരസ്നേഹം ഒന്നിച്ച് അനുഗ്രഹമായി മാറണമെങ്കിൽ നിനക്ക് ഒരു കാര്യത്തിന്റെ ആവശ്യമുണ്ട്, ദൈവകൃപ ആവശ്യമുണ്ട്. മുള്ളുകൾ, നിന്നിലുള്ള മുള്ളുകളെ നിനക്ക് മാറ്റി ദൈവകൃപയിലേക്ക് വരുവാൻ നിനക്ക് അവന്റെ കരുണയും കൃപയും ആവശ്യമുണ്ട്. എന്നെ അലട്ടുന്ന മുള്ളെടുത്ത് മാറ്റണമേ, നിനക്ക് എന്റെ കൃപ മതി.
വീണ്ടും ഇപ്രകാരം കൃപ വേണമെങ്കിലോ നിന്നിൽ വിശ്വസ്തതയുണ്ടാവണം. നിന്റെ കുടുംബത്തിനോടുള്ള വിശ്വസ്തത, നിന്റെ ദാമ്പത്യ ബന്ധത്തോടുള്ള വിശ്വസ്തത, നിന്റെ രക്തബന്ധത്തോടുള്ള വിശ്വസ്തത, നിന്റെ ജോലിയുടെ ഇടങ്ങളിലുള്ള നിന്റെ വിശ്വസ്തത. ഇപ്രകാരം വിശ്വസ്തതയുണ്ടെങ്കിൽ മാത്രമേ നിന്നിലേക്ക് ദൈവ കൃപ ഉണ്ടാവുകയുള്ളൂ. കൃപയില്ലെങ്കിൽ മറ്റൊന്നിനും നമ്മളെ സഹായിക്കുവാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, കൃപയുണ്ടായിരുന്നത് കൊണ്ടാണ് യോനായ്ക്ക് തെറ്റു മനസ്സിലായി, മാനസാന്തരമുണ്ടായി, അവൻ ജലത്തിലേക്ക് ആഴിയിലേക്ക് പോകുന്നു, ദൈവകൃപ അവനെ താങ്ങിക്കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, നമുക്കും കൃപയിൽ ആശ്രയിക്കാം. കൃപയ്ക്ക് വേണ്ടി, അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കാം. അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾ നമുക്ക് തുറന്നിടാം. അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ അഹന്തകളെ, നമ്മുടെ തന്നിഷ്ടങ്ങളെ, നമ്മുടെ വിട്ടുവീഴ്ചയില്ലാത്ത നമ്മുടെ മനോഭാവങ്ങളെ അവന് വേണ്ടി, അവന്റെ കരുതലിന് വേണ്ടി, അവന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കാം. അബ്സലോമിനെ പോലെ അഹങ്കരിക്കാതെ ക്രിസ്തുവിനെ പോലെ എളിമപ്പെടുവാൻ നമുക്ക് കൃപ തരണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതങ്ങളെല്ലാം തമ്പുരാനെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷമായിരിക്കാം. അപ്പോൾ കർത്താവേ, ഇന്നത്തെ വചനത്തിൽ ഞങ്ങൾ വായിച്ച് ഞങ്ങൾ ധ്യാനിക്കുന്നു. യോനാ പ്രവാചകൻ കടലിലേക്ക് എറിയപ്പെടുന്നു. കടലിലേക്ക് എറിയപ്പെടുമ്പോൾ കടൽ ശാന്തമായി. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ചില വിട്ടുകൊടുക്കലുകൾക്ക് വിധേയരാകുമ്പോൾ, ഞങ്ങളുടെ ജീവിതം പ്രക്ഷുബ്ധമായ കടൽ പോലെ ആയിരിക്കുമ്പോഴും അവിടെ ശാന്തതയുണ്ടാവുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടേതായിട്ടുള്ള പിടിവാശികളെ ഉപേക്ഷിക്കുവാൻ, ദാമ്പത്യ ബന്ധങ്ങളിലെ ചില തെറ്റിദ്ധാരണകളെ ഉപേക്ഷിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിബന്ധങ്ങളിലെ ചില തെറ്റിദ്ധാരണകളെ വേണ്ട എന്ന് വെക്കുവാൻ കർത്താവ് നിനക്ക് നീ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലെ മുറിവുകളെ, വളരെ പ്രത്യേകമായി ആന്തരികമായിട്ടുള്ള ഞങ്ങളുടെ മനസ്സിൽ പേരി കൊണ്ടു നടക്കുന്ന മുറിവുകളെ സുഖപ്പെടുത്തുവാൻ കർത്താവെ നീ മനസ്സ് കാണിക്കണമേ. ദൈവമാതാവേ, യോസഫ് പിതാവേ, സകലവിസ്തരമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.